Hello, my tribe. Welcome to my channel, A Drop of Change. Appo innathe video la nammal discuss cheynathu technology and communication in education ennu parayna paper le onnamathe unit il ninnulla topics aanu. Adayathu academic resources and services. Ippo nammal nokkunnathu EDUSAT ne kurichaanu. Adayathu educational satellite. Appo iduvare ningal ente channel subscribe cheyidittillengil udane subscribe cheya. Thunnulla notification ay bell button click cheya. Ee video content engal ningalku upayogapradamayi thonunnuvengil idu ningal maximum B.ed groupukalilekku ethikkanum shramikkuka. Appo educational satellite ennaanu EDUSAT inte poornamaya roopam. Government of India ISRO yude sahayathodu koodi 2004 September 20-nu EDUSAT ennu parayunna oru sambhramam Srikarikottayil ninnum ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ വളരെ വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാനായി കഴിയുന്ന രീതിയിലുള്ള സൗകര്യമാണ് ഈ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് അനുവദിച്ചു തരുന്നത്. ഈ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റിന് ഉള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ വിക്ടേഴ്സ് ചാനൽ. അതായത് കേരളത്തിൽ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന കാര്യം ലോഞ്ച് ചെയ്തത് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ സഹായത്തിൽ ലോഞ്ച് ചെയ്തതാണ് കൈറ്റിൻ്റെ വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ EDUSAT-ന് മറ്റൊരു പേരും കൂടിയുണ്ട്. അതാണ് G.SAT-3 എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ക്ലാസ് എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത്, അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനായി കഴിയുന്ന രീതിയിലുള്ളൊരു സൗകര്യമാണ് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് അനുവദിച്ച് കൊടുക്കുന്നത്. സ്കൂൾ ലെവൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ കോളേജ് ലെവലിലുള്ള ക്ലാസ്സസ് നമുക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റിൻ്റെ സഹായത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് EDUSAT-ൻ്റെ മറ്റൊരു പ്രത്യേകത, എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ സാറ്റലൈറ്റാണ്. സാറ്റലൈറ്റ് അറിയാലോ ഉപഗ്രഹം എന്നുള്ളതാണ്. ഇപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണോ ഭൂമിയെ വലം വയ്ക്കുന്നത്, അതേപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഈ സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഭ്രമണത്തിൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ടൂ വേ കമ്മ്യൂണിക്കേഷനാണ് EDUSAT-ൻ്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ വെർച്വൽ ക്ലാസ് റൂംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ക്ലാസ് റൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ ഇതങ്ങനെയല്ല, EDUSAT അങ്ങനെയല്ല, കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിൽ ഇൻട്രാക്റ്റീവ് സെക്ഷനും ഉണ്ട്, നോൺ ഇൻട്രാക്റ്റീവ് സെക്ഷനും ഉണ്ട് EDUSAT-ൻ്റെ ക്ലാസ്സസിൽ. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കും എന്നുള്ളത് ചോദിച്ചാൽ, ആദ്യം വേണ്ടത് ആൻറ്റിനയാണ്. അതിൻ്റെ കൂടെ തന്നെ മോഡം വേണം, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, സ്ക്രീൻ ഉറപ്പായിട്ടും വേണം, ക്യാമറ, പിന്നെ ക്ലയൻറ്റിനൊരു പി സി വേണം. ആരാണോ ക്ലയൻറ്റ് അയാൾക്കൊരു പി സി, പേഴ്സണൽ കമ്പ്യൂട്ടർ വേണം, പ്രൊജക്ടർ. അപ്പോൾ ഇത്രയും ഒരുപാട് എക്യുപ്മെൻസിൻ്റെ സഹായം കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് EDUSAT തുടങ്ങിയത്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, ഓരോന്നായിട്ട് നമുക്ക് കേൾക്കാം. ടു ആക്സസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രോഡ്കാസ്റ്റ് ഓഫ് ദ ടി വി പ്രോഗ്രാം ഓൺ സ്റ്റുഡൻസ് വിത്ത് റെസ്പെക്ട് ദ ഗെയിൻ ഇൻ ദ നോളജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ടി വി പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് അതുകൊണ്ട് എന്ത് നേട്ടം വേണമെന്നുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അതിനും കൂടി EDUSAT, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയണം. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർക്ക് എങ്ങനെയാണ് ആ ക്ലാസ് കൊണ്ട് എന്നുള്ളത് ഒന്ന് അറിയാനായിട്ട്, അത് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ടു ആക്സസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രോഡ്കാസ്റ്റ് ഓൺ സ്റ്റുഡൻസ് അറ്റൻഡൻസ്. അത് മാത്രമല്ല, ബ്രോഡ്കാസ്റ്റിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് എത്ര കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ EDUSAT-ൻ്റെ എല്ലാ പ്രോഗ്രാംസും ഡിസൈൻ ചെയ്തിരിക്കുന്ന എത്ര പേരെ അറ്റൻഡ് ചെയ്തു എന്ന് കൂടി നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ടു ഗെറ്റ് ദ ഫീഡ്ബാക്സ് ഫ്രം ദ ടീച്ചേഴ്സ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സിനെ കൊടുക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് വാങ്ങും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അതുകൊണ്ട് ഉപയോഗം കിട്ടിയോ എന്നുള്ളതും അവർ കൃത്യമായി പരിശോധിക്കും. അപ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യത്തിലും കോമൺ ആയിട്ട് പറഞ്ഞ ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്. അപ്പോൾ EDUSAT-ന് അത് പോസിബിളാണ്. നേരത്തെയും കൂടി ഞാനത് മെൻഷൻ ചെയ്തിരുന്നു, ഫീഡ്ബാക്ക് എന്നുള്ളൊരു കാര്യം. ഇനി നമ്മൾ EDUSAT എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ടി വി ബ്രോഡ്കാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് നമ്മൾ കാണുന്ന വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സസ്, റേഡിയോ ബ്രോഡ്കാസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്, വീഡിയോ കോൺഫറൻസിങ് അങ്ങനെ അതിനുള്ള സംവിധാനവും ഉണ്ട്. വെർച്വലി നമ്മളിപ്പോൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ ക്ലാസ് ഉണ്ട്. പിന്നെ എസിമെട്രിക് ഇൻ്റർനെറ്റ് ത്രൂ, അത് വീഡിയോ ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെബ്കാം യൂസ് ചെയ്യാം റിട്ടേൺ ലിങ്കായിട്ട്. അങ്ങനെ ഒരുപാട് യൂസസ് ആണ് EDUSAT-ന് ഉള്ളത്. രണ്ടു നിന്നെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി
ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എഡ്യൂസാറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കോളേജിൽ വന്ന് പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് എഡ്യൂസാറ്റ് തുടങ്ങുന്നത്. എഡ്യൂക്കേഷൻ കുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ടു എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ചെറിയ സമയം, നമുക്ക് എല്ലാ ഓൺലൈൻ ടെക്നോളജിയുടെയും ഒരു പ്രത്യേകത അതാണ്, കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്, ഒരു ക്ലാസ്സിൽ ഇരുത്താൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ. ഇതങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ കുട്ടികളെയും ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൂടെ, അപ്പോൾ ടി വി പ്രോഗ്രാംസോ വീഡിയോ കോൺഫറൻസിങ്ങോ അങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂസാറ്റ്സിൻ്റെ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസാണ്. ഈ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങോ വീഡിയോ കോൺഫറൻസിങ്ങോ ടി വി ബ്രോഡ്കാസ്റ്റും ഉണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടോ, ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് ഒരു ഓൺലൈൻ യുഗത്തിലൂടെയാണ്. ഇപ്പോൾ കൊറോണ ഇറയാണല്ലേ, ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ടെലഫോൺ ലിങ്കിൽ റിട്ടേൺ ലിങ്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രക്രിയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തപ്പം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഉപയോഗം. ഈ ടെലിമിനി ദ ഡിമാൻഡ്സ് ഓഫ് ഹ്യൂജ് നമ്പർ ഓഫ് ടീച്ചേഴ്സ്. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പം ഒരു 50 കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ടീച്ചറിനെ വേണമെന്ന് വെച്ചാൽ തന്നെ ഇന്ത്യയിലുള്ള ഇത്രയും കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇത്രയും 130 ആൾക്കാരെ പഠിപ്പിക്കാൻ എത്ര ടീച്ചേഴ്സിനെ ആവശ്യമുണ്ടായിരിക്കും. പക്ഷേ ഇത് ആക്ച്വലി ഈ ഒരു ബ്രോഡ്കാസ്റ്റിലൂടെ ഒരുപാട് പേരെയാണ് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ റീച്ചസ് ദ ഡോർ സ്റ്റെപ്സ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് അവരുടെ വീട്ടുവാതിൽക്കൽ എത്തും ക്ലാസ് എന്നുള്ളതാണ്. ദർ ഇസ് നോ നീഡ് ഫോർ സ്റ്റുഡൻസ് ടു ഗോ ഇൻ സെർച്ച് ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ. ഇനി എഡ്യൂസാറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതെന്താണ് നോക്കാം. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഈസ് നോട്ട് അറ്റ് അവൈലബിൾ. പിന്നെ നമുക്കറിയാം ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അധികം ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പോൾ ടി വി ആണെങ്കിൽ തന്നെ ആൻറ്റിന ഒക്കെ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പോസിബിൾ ആകില്ല, അതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് അല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് ടീച്ചേഴ്സ് ഉൾപ്പെടെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇത് വിജയിക്കില്ല. ഇപ്പം നമുക്കറിയാമല്ലോ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ക്ലാസ് റൂം എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ. നമ്മളൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അവരുടെ മുഖത്തിൻ്റെ റിയാക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് അവരോട് ഇപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീച്ചറിനാണെങ്കിൽ ഈ ഒരു ചോദ്യം ഒരിക്കലും ചോദിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരില്ല. അവർക്ക് മനസ്സിലാവും എവിടെയാണ്, എങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്, ഏത് പോയിൻ്റാണ് ക്ലിയർ അല്ലാത്തത്, എല്ലാം മനസ്സിലാവും. പക്ഷേ ഇങ്ങനെയുള്ള വെർച്വൽ പ്ലാറ്റ്ഫോം ആകുമ്പോഴത്തേക്കും ആ ഒരു കാര്യം ടീച്ചേഴ്സിന് കഴിയുന്നതുപോലെ ചെയ്യാൻ പറ്റില്ല. ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി. പിന്നെ നമുക്കറിയാം ഇന്ത്യ മുഴുവനായി കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പഴയ ട്രഡീഷണൽ സ്റ്റൈലിൽ ജീവിക്കുന്ന വീടുകളും സ്റ്റുഡൻസും ഒക്കെയുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം അനുയോജ്യമാവില്ല. ടെക്നോളജിയെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ഒരു പേപ്പറിൽ മുഴുവനും സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആക്സസ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. This system is very expensive. അതുമാത്രമല്ല ഇതിനു വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരുന്ന പൈസ, അതിന് കുറച്ച് ചിലവുണ്ട് എന്നുള്ളതാണ്. ഇനി എന്ത് കൺക്ലൂഷനിലെത്തി നിങ്ങൾ ഇതിൽ നിന്നും? എന്തായാലും വീഡിയോ പ്രോഗ്രാംസിലൂടെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക, ഒന്നുമില്ലാത്ത അവസ്ഥയല്ലേ, വീഡിയോ പ്രോഗ്രാംസിലൂടെയെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം പോസിബിൾ ആക്കാനായിട്ട് എഡ്യൂസാറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടുകൂടി ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലസ് വണ്ണിലെയോ ടെൻത്തിൻ്റെയോ എല്ലാ ലാംഗ്വേജസിലും ഉള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭ്യമാണ് അതിനകത്ത്. അതുപോലെ തന്നെ ടി വിയിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് രീതിയിലാണ്, യൂട്യൂബിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടി വിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പല പല രീതികളിലാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ കുറേ യൂസസ് വായിച്ചല്ലോ. അതുപോലെ ഇറ്റ് ഹെൽപ്പ് ദ ലേണേഴ്സ് ടു സ്ട്രെങ്തൻ ദ നോളജ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോപ്പർ കോണ്ടൻറ്റ്. ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ആണെങ്കിലും അവർക്ക് കുറേ നോളജ് അക്വിസിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്, കുറേ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് നിങ്ങൾ എഡ്യൂസാറ്റ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി എൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് ഈ എഡ്യൂസാറ്റിൻ്റെ ലോഞ്ചിനെക്കുറിച്ച്,
അതിന് മൂന്ന് പേസസ് ഉണ്ട്. അതിന് കുറേ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. റിമോട്ട് പേസ്, ടെറസ്ട്രിയൽ പേസ് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ഫേസ് ഒക്കെ ആക്ച്വലി എജുസാറ്റിനെ കുറിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും ബുക്കോ വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കും. പക്ഷേ അതൊക്കെ ടെക്നിക്കൽ സൈഡാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എജുസാറ്റ് എന്താണ്, എന്തിനാണ്, എങ്ങനെയൊക്കെയാണ്, ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ തൽക്കാലം ഉത്തരം കണ്ടെത്തിയാൽ മതി. ടെക്നിക്കൽ സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.